ഹായ് ദോസ്തോ നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യരായ നമ്മൾ നമ്മുടെ മറ്റു ഇതര സഹജീവികളെക്കാളും ഒരുപാട് ഗുണഗണങ്ങളാൽ നിറയപ്പെട്ടവരാണ് ഇപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് വിവേചിച്ചറിയാനുള്ള കഴിവ് ഇവൻ പുഞ്ചിരിക്കാനുള്ള കഴിവ് ചിരിക്കാനുള്ള കഴിവ് സ്നേഹിക്കാനുള്ള കഴിവ് സ്നേഹിക്കപ്പെടാനുള്ള കഴിവ് അങ്ങനെ ഒരുപാട് തൻ്റെ സുഖത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് ഭൂമുഖത്ത് മനുഷ്യന് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഒരു കഴിവാണ് മറ്റ് ജീവജാലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ വംശം നിലനിർത്തുന്നതിലുപരിയായിട്ട് തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും അതിലൊക്കെ ഉപരിയായിട്ട് തൻ്റെ ആരോഗ്യത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിനും പ്രകൃതി കനിഞ്ഞരുകിയിരിക്കുന്ന ഒരു വരം തന്നെയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ശേഷി എന്നുള്ളത് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയുമോ എന്നുള്ളതാണ് ചിന്താ വിഷയം ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശീല എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം തന്നെയാണ് ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ശരിയായ രീതിയിലുള്ള ലൈംഗികത ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരു പച്ച പരമാർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ലൈംഗികത എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് 100 വയസ്സായാൽ 100 വയസ്സിലും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ വിരാമത്തോടുകൂടി അല്പം വ്യതിയാനം സംഭവിക്കുമെങ്കിൽ പോലും പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മരണം വരേക്കും നടത്താൻ കഴിയുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ലൈംഗികത എന്നുള്ളത് പക്ഷേ ശരിയായ ആരോഗ്യവും അതിനുള്ള മനസ്സും ഉണ്ടാവണമെന്ന് മാത്രം അപ്പോൾ അത്തരത്തിലുള്ള ഏതാനും ഒറ്റമൂലികളാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം വീതം 41 ദിവസം രാവിലെ അല്പം ശർക്കരയോ തേങ്ങയോ ചേർത്ത് പച്ചയ്ക്ക് കഴിയുക ശരിയായ രീതിയിലുള്ള ലൈംഗിക വികാരം അല്ലെങ്കിൽ ലൈംഗിക വിരക്തി അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്ത്രീയായാലും പുരുഷനായാലും ഇത് തീർത്തും പരീക്ഷിക്കാവുന്നതാണ് 41 ദിവസത്തിന് ശേഷം നിങ്ങളിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ജീരകം കുരുമുളക് ചുക്ക് എന്നിവ നന്നായിട്ട് പൊടിക്കുക ഒരു 3 ഔൺസ് മാമ്പഴച്ചാറും അത്രയും തൈരും അല്പം പഞ്ചസാര തേൻ എന്നിവയും യോജിപ്പിച്ച് ഈ പൊടി ചേർത്ത് കഴിക്കുക ഇൻസ്റ്റൻറ്റ് വയാഗ്രയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സംഗതി അതുപോലെ ഇരട്ടിമധുരം പൊടിച്ചെടുത്ത് നെയ്യിൽ ചാലിച്ച് അല്പം തേൻ ചേർത്ത് ദിവസത്തിനെ കഴിച്ചാലും തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അമാസക്തി ഉണ്ടാകുവാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ പശുവിൻ പാലിൽ നിലപ്പനക്കിഴങ്ങ് ഇടിച്ച് ചേർത്ത് പതിവായി കാച്ചി കുടിക്കുന്നതും വ്യത്യാസമുണ്ടാകുന്നതാണ് നെയ്ക്കുമ്പളങ്ങയുടെ നീര് ദിവസേന 1 ഔൺസ് വെച്ച് കഴിക്കുക 30 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യണം അമൃതിൻ്റെ സത്ത് തേനിൽ ചേർത്ത് സേവിക്കുന്നത് വളരെ ഫലപ്രദമാണ് ബദാമിൻ്റെ പരിപ്പ് അരച്ച് അതിൽ പാല് ചേർത്ത് തിളപ്പിച്ച് തുടർച്ചയായി കഴിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യും പക്ഷേ അത് ചെയ്യുമ്പോൾ ഒരു 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇടപെടാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരു 6 മാസത്തിന് ശേഷം ഇതിൻ്റെ ആവർത്തി കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതിനുശേഷം ഒരു 3 ദിവസം കൂടുമ്പോഴും പിന്നീട് ആഴ്ചയിലൊരിക്കലും ഇതായി ചുരുക്കാവുന്നതാണ് മുരിങ്ങയ്ക്കായ അണ്ടിപ്പരിപ്പ് എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതും വളരെ അഭികാമ്യമാണ് അമുക്കുരം പൊടിച്ച് തേനിലോ നെയ്യിലോ ചേർത്ത് സേവിക്കുന്നതും വളരെ പ്രയോജനകരമാണ് മെയിൻപൊടിയായിട്ട് പാൽ കുടിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും വെള്ള കുന്നിക്കുരുവിൻ്റെ പരിപ്പ് പൊടിച്ചു വയ്ക്കുക അതിൽ ദിവസേന 1 സ്പൂൺ എടുത്ത് തേനിൽ ചാലിച്ച് സേവിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ് ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് ഒരു ഉത്തമ മാർഗമാണ് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളതും വളരെ ശരിയായ മാർഗമാണ് തന്നെയുമല്ല ഈ ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒറ്റമൂലി തന്നെയാണ് അതായത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഏറ്റവും ഫലപ്രദമായ ഒറ്റമൂലിയാണ് ശരിയായിട്ടുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്